ഹലോ ഫ്രണ്ട്സ്, ക്രിയേറ്റീവ് മഞ്ച് എന്ന എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാനിവിടെ ചെയ്യാൻ പോകുന്നത് ഒരു ബ്രൈഡൽ ബൊക്കെയാണ്. ഇന്ന് കല്യാണങ്ങൾക്ക് ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു സാധനമാണ് ബ്രൈഡൽ ബൊക്കെ. ബ്രൈഡൽ ബൊക്കെയുടെ റേറ്റ് നമ്മൾ പുറത്തു പോയി ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഒരു 1000 മുകളിലാണ് അതിൻ്റെ റേറ്റ്. ഇത് നമുക്ക് നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാം. സിമ്പിളാണ്, വളരെ സിമ്പിളാണ്. ഇതിൻ്റെ മെറ്റീരിയലൊക്കെ നമുക്ക് മാർക്കറ്റിൽ അവൈലബിൾ ആണ്. അപ്പോൾ നമ്മൾ ഈ 1000 കൊടുത്ത് ഇത് മേടിക്കുന്നതിൽ നല്ലത് നമ്മളത് വീട്ടിലുണ്ടാക്കിയെടുക്കാം. അതെങ്ങനെയാണെന്നാണ് ഞാനിന്നത് കാണിക്കുന്നത്. അപ്പോൾ നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് കടക്കാം. ഇതിനാവശ്യമായിട്ടുള്ള മെറ്റീരിയലുകൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ, ഒരു ഫ്രെയിം നമുക്ക് മാർക്കറ്റിൽ കിട്ടും. ഏകദേശം ഒരു 35-40 രൂപയാണ് ഇതിൻ്റെ വില. പിന്നെ കുറച്ച് റെഡ് ഫ്ലവേഴ്സാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. പിന്നെ കുറച്ച് ഇത്തരത്തിലുള്ള കുറച്ച് ഡ്രൈ, എന്താ പറയുക, ഒരു പുല്ലാണത്. ഇതും മതി. ഒരു സിസേഴ്സ്. ആദ്യം നമുക്ക് ഈ പുല്ല് ഇതിനെ അറേഞ്ച് ചെയ്യുകയാണ് ചെയ്യേണ്ടത്. അതിന് ശേഷമാണ് നമ്മൾ ഫ്ലവേഴ്സ് അറേഞ്ച് ചെയ്യുന്നത്. അപ്പോൾ ഇതിൽ നല്ല പുല്ല് അത് നോക്കിയിട്ടെടുത്ത് നമ്മൾ ഇതിൻ്റെ അറ്റമൊക്കെ കട്ട് ചെയ്ത് കളഞ്ഞിട്ട് ഇതിനെ നമ്മൾ കുത്തി ഇറക്കുന്നു. നന്നായിട്ട് ഇപ്പം നമ്മുടെ പുല്ലൊക്കെ സെറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമ്മളിതിങ്ങനെ കട്ട് ചെയ്തിട്ട് ഇതിനെ ഭംഗിയാക്കിയെടുക്കുക. ഒപ്പം കട്ട് ചെയ്യുക. നല്ല തിക്കായിട്ട് പുല്ല് വയ്ക്കാൽ നല്ല ഭംഗിയുണ്ടാവും. ഇതിപ്പോൾ എൻ്റെ പുല്ല് കുറച്ച് കുറഞ്ഞു പോയി, എന്നാലും കുഴപ്പമില്ല. ഇതുപോലെ തിക്കായിട്ട് അറേഞ്ച് ചെയ്താൽ മതി. എന്നിട്ട് അതിനെ കട്ട് ചെയ്തിട്ട് ഒപ്പം നീണ്ടു നിൽക്കുന്നതിനൊക്കെ കട്ട് ചെയ്ത് കളയുക. എന്നിട്ട് അതിന് ഉപ്പാക്കിയെടുക്കുക. ഇനി നമ്മൾ ഫ്ലവർ സെറ്റ് ചെയ്യാൻ പോവാണ്. ഇതാണ് ഫ്ലവർ. ഇതൊരു കമ്പിയോട് കൂടിയുള്ളതാണ്. നമ്മളിതിനെ ഇതിൻ്റെ ഉള്ളിലേക്ക് ഇറക്കുന്നു. ഞാൻ സെൻറ്ററിലൊരു ഫ്ലവർ നന്നായി അത് സ്ട്രെയിറ്റ് ആക്കിയിട്ട് വേണം. വളവുണ്ടായാൽ അത് ഇങ്ങനെ ഇതാവും. ഉണ്ടാവും. സെൻറ്ററിലൊരെണ്ണം ചെയ്തു. നമ്മുടെ ഇതിൻ്റെ ഡേക്കോടെയൊക്കെ നിറച്ച് ഫ്ലവറുകൾ. ഇതിപ്പോൾ ബീഡ് ഉള്ള, ഓൾറെഡി ഉള്ള ഫ്ലവർ ഞാൻ എളുപ്പത്തിന് വേണ്ടി മേടിച്ചതാണ്. ബീഡില്ലാത്ത ഫ്ലവർ മേടിച്ചാൽ അതിൻ്റെ നടുക്കൊരു ബീഡ് ഒട്ടിച്ചു കൊടുത്താൽ മതി. ഈ ബീഡ് ഇതിൻ്റെ അടിയിൽ ഒയാസിസ് എന്ന് പറഞ്ഞിട്ട് ഒരു മെറ്റീരിയലാണ്. അതിലാണ് നമ്മൾ ഈ ഫ്ലവറൊക്കെ പള്ളിയിലൊക്കെ സെറ്റ് ചെയ്യുന്നതാണ്. അതിൽ കുത്തിവെച്ച് അത് അവിടെ നിന്നോളും. ഒയാസിസ് എന്നും പറഞ്ഞിട്ട് ഒരു മെറ്റീരിയൽ. ഒയാസിസ് നമുക്ക് ബ്ലോക്കായിട്ടും കിട്ടും. ആ ബ്ലോക്ക് വെച്ചിട്ടാണ് നമ്മൾ പള്ളികളിലും അല്ലെങ്കിൽ എവിടെയെങ്കിലുമൊക്കെ ഇങ്ങനെ മീറ്റിംഗ് നടക്കുന്ന സ്ഥലത്തൊക്കെ ഫ്ലവർ സെറ്റ് ചെയ്യുന്നത്. ഈ ഒയാസിസിൽ ഈ ഫ്ലവേഴ്സ്
ഇത് എല്ലാവർക്കും ഉപകരിക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നു. അതുപോലെ എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെടുന്നവർ അത് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. പിന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടണമെന്നുണ്ടെങ്കിൽ ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യാൻ ഒരിക്കലും മറക്കരുത്.